തണുപ്പുകാലം ആരംഭിച്ചതുകൊണ്ട് എല്ലായിടത്തും മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. മൃഗങ്ങളും പക്ഷികളുമെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം അത്ര മനോഹരമായ കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഒരു ദിവസം ഒരു പുൽച്ചാടി മരച്ചില്ലയിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശ്രദ്ധ താഴെ വരിവരിയായി പോകുന്ന ഉറുമ്പുകളിൽ പതിഞ്ഞു. അവർ തണുപ്പുകാലം കൂടുമ്പോഴേക്കും ആഹാരം ശേഖരിച്ചു വെക്കാൻ വേണ്ടി വലിയ ഗോതമ്പ് മണികൾ എടുത്ത് ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. ഉടനെ പുൽച്ചാടി ആ വരിയിലെ ഒരു ഉറുമ്പിനെ വിളിച്ചു ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? എത്ര സുന്ദരമായ മാസം, എത്ര സുന്ദരമായ പ്രകൃതി! ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചൂടെ? ഈ പണിയൊക്കെ ഒന്ന് നിർത്തി വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് ആഹാരത്തിന് ക്ഷാമം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്തേക്ക് വേണ്ടി ആഹാരം ശേഖരിച്ചു വെക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കൊടും തണുപ്പിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. കൂട്ടുകാരാ, വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചു ബുദ്ധിമുട്ടണോ? ഇതും പറഞ്ഞ് പുൽച്ചാടി വീണ്ടും പാടാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതികഠിനമായി മഞ്ഞ് വീഴാൻ തുടങ്ങി. മരങ്ങളുടെ ഇല കൊഴിഞ്ഞു. ചെറു പ്രാണികൾ മണ്ണിനടിയിലെ മാളങ്ങളിൽ പോയി ഒളിച്ചു. പക്ഷികൾ ദക്ഷിണഭാഗം ലക്ഷ്യമാക്കി പറന്നുപോയി. മൃഗങ്ങൾ മാളങ്ങളിൽ തന്നെ ഇരുന്നു. ഭൂമി മുഴുവൻ മഞ്ഞു വരുന്നു. ഈ സമയം പുൽച്ചാടി ഭക്ഷണമൊന്നും കിട്ടാതെ അലഞ്ഞു നടന്നു. നടന്ന് നടന്ന് പുൽച്ചാടി ഉറുമ്പുകളുടെ മാളത്തിനടുത്തെത്തി. ഭക്ഷണം ചോദിച്ച പുൽച്ചാടിയോട് ഉറുമ്പ് പറഞ്ഞു, ഞങ്ങളുടെ മാളത്തിൽ ഇന്ന് ഒരുപാട് ഭക്ഷണമുണ്ട്. ഞങ്ങൾ തണുപ്പാലത്തിന് മുമ്പ് കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണിത്. അന്ന് ഞങ്ങൾ അധ്വാനിച്ചത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാം. മടിയനായ നിനക്ക് ഭക്ഷണം തന്നാൽ ദൈവം ഞങ്ങളെ ശിക്ഷിക്കും. ഇവിടെ നിന്ന് പോയിക്കോളൂ. കൂട്ടുകാരെ, കണ്ടല്ലോ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അലസതയൊക്കെ ഉപേക്ഷിക്കാം.